നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം ആരംഭിച്ച പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമായി പരിഹരിക്കാൻ എന്റെ ഭൂമി ഇന്റഗ്രേറ്റഡ് പോർട്ടൽ ഒരുങ്ങുന്നുവെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്റെ ഭൂമി പോർട്ടൽ ഒരുങ്ങുന്നത്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഭൂമി സംബന്ധമായ സംശയങ്ങൾ വ്യക്തികൾക്ക് തന്നെ പരിശോധിച്ചറിയാം. ഇതിനായാണ് ഡിജിറ്റൽ റീസർവേ ആദ്യഘട്ടമെന്ന നിലയിൽ സംസ്ഥാനത്തെ 200 വില്ലേജുകളിൽ ആരംഭിച്ചിട്ടുള്ളത്. പട്ടികവർഗ സങ്കേതങ്ങളിൽ ഉൾപ്പെടെ പട്ടയം ലഭ്യമാക്കുന്നതിന് അന്വേഷണം ശക്തമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. പട്ടയ വിതരണത്തിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു പുത്തൻ പ്രക്രിയയുടെ പേരാണ്. കേവലം 1960 ഭൂമി നിയമത്തിന്റെ ഭാഗമായി 30 ചട്ടങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. 1964 ചട്ടം, 1993 വനഭൂമി വിതരണവുമായി ബന്ധപ്പെട്ട ചട്ടം, 1995 നഗരപരിധിയിൽ വിതരണം ചെയ്യുന്ന ഭൂമികളെ സംബന്ധിച്ച ചട്ടം, പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റേൺ അസൈൻമെന്റ് എന്ന 1971 ആക്ടിനെ തുടർന്നുണ്ടായ ചട്ടം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട 1999 ചട്ടം, 1973 പ്രത്യേക ഗവൺമെന്റ് ഉത്തരവിലൂടെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഹിൽമെന്റ് സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പുറത്തിറക്കിയ 2020/2020 എന്ന ഉത്തരവിന്റെ ഭാഗമായി 1 ഏക്കർ ഭൂമി വരെ വിതരണം ചെയ്യപ്പെടാവുന്ന ചട്ടം, ഇങ്ങനെ കേരളത്തിൽ ഇതുവരെ പുറത്തിറങ്ങിയ 30 ചട്ടങ്ങൾ, അതിന്റെ ഉത്തരവുകൾ, അതുമായി ബന്ധപ്പെട്ട സർക്കുലറുകൾ ഒക്കെ പഠിച്ചും പരിശോധിച്ചും കേരളത്തിൽ ഭൂമിയില്ലാത്തൊരു മനുഷ്യരും ഉണ്ടാകരുത് എന്ന ആശയത്തിന് എല്ലാ വിഭാഗം ജനങ്ങളോടും ഒപ്പം നിന്ന് നേതൃത്വം നൽകുകയാണ്. കേരളത്തിലെ ലാൻഡ് ട്രിബ്യൂണലുകളെ കൂടുതൽ ശാക്തീകരിച്ചു. ഞങ്ങൾ വരുമ്പോ 100,000 പട്ടയം ലഭ്യമാക്കുന്നതിൽ പുനലൂരാണ് മറ്റ് നിയോജക മണ്ഡലങ്ങൾക്ക് മാതൃക. കേരളത്തിൽ സെറ്റിൽമെന്റ് ആക്ട് കൂടി വരുന്നതോടെ ഭൂമി സംബന്ധമായ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനാകും. ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ഏജൻസികൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഏജൻസികളെയും ഏജന്റുമാരെയും കണ്ടെത്തി ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന തലവാചകത്തോടെ കേരളത്തിൽ 2 ഗവൺമെന്റിന്റെ 1.5 വർഷക്കാലം പിന്നിടുന്നതിനിടയിൽ 54,535 പട്ടയങ്ങൾ കഴിഞ്ഞ മെയ് 20 നടത്തി പൂർത്തീകരിച്ചു. പുനലൂരിൽ വെച്ചാണ് അതിന്റെ സമാപന പ്രഖ്യാപനം ഉണ്ടായത്. 54,535 പട്ടയങ്ങളിൽ 1,100 പട്ടയങ്ങൾ ചെറിയ നമ്പർ ആയിരിക്കാം, പക്ഷേ എത്രയോ വർഷങ്ങളായി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയാത്ത, എത്രയോ വർഷങ്ങളായി പല വിധത്തിലുള്ള നിയമബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന പുനലൂരിലെ പേപ്പർ മിൽ പട്ടയത്തെ ലളിതവൽക്കരിച്ചുകൊണ്ട് തുടർച്ചയായി നടത്തി യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വിതരണം ചെയ്യാനായി എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വലിയ നിലവാരം. പുനലൂർ പേപ്പർ മിൽ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ ജില്ലാ കളക്ടറേയും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരെയും മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. PS സുബാലം MLA അധ്യക്ഷനായിരുന്നു. NK പ്രേമചന്ദ്രൻ MP, ജില്ലാ കളക്ടർ അഫ്സാന പർവീൺ, ADM R ബീനാറാണി, പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം, പുനലൂർ RDO B ശശികുമാർ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. ഈ ചിരി അവളിലെ അവളുടെ വിശ്വാസമാണിത്. ഈ പൂർണ്ണത അവളുടെ സന്തോഷത്തിന്റെയാണ്, അവളുടെ തിരഞ്ഞെടുപ്പുകളുടെയാണ്. Anchal, Kollam.